1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു 1857 കലാപം. പുതിയ എൻഫീൽഡ് തോക്കും തിരയും സൈന്യത്തിൽ നിർബന്ധമാക്കിയതാണ് 1857 കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുണ്ടായ കാരണം. പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ തിരകളാണ് ഈ തോക്കിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഇത്തരം തിരകൾ ഉപയോഗിക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഇന്ത്യൻ സിപ്പാഹിമാർ വിസമ്മതിച്ചു. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കലാപം തുടക്കം കുറിക്കപ്പെട്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റത്. ബരക്പൂരിലെ ഇന്ത്യൻ കാലാൾപ്പടയുടെ 34 യൂണിറ്റിലെ അംഗമായിരുന്നു മംഗൾ പാണ്ഡെ. വാട്സൺ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനെ വെടിവെച്ചു കൊന്നതിന്റെ പേരിലാണ് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റത്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ഡോണ്ട് പന്തു എന്നായിരുന്നു. പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ബാജിറാവുവിന്റെ മരണത്തെ തുടർന്ന് 1851 നാനാ സാഹിബ് പേഷ്വയായി തീർന്നു. ദത്തുപുത്രനാണെന്ന കാരണം പറഞ്ഞ് പേഷ്വയ്ക്ക് അനുവദിച്ചിരുന്ന 8 ലക്ഷം രൂപയുടെ വാർഷിക പെൻഷൻ നിർത്തലാക്കിയതാണ് നാനാ സാഹിബിനെ ബ്രിട്ടീഷുകാർക്കെതിരെയാക്കിയത്. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു ഗാന്ധിയ തോപ്പി. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ പ്രയോഗിച്ചത് ഗാന്ധിയ തോപ്പിയായിരുന്നു. സർ കോളിംഗ് ക്യാമ്പൽ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ഗാന്ധിയ തോപ്പിയെ പരാജയപ്പെടുത്തിയത്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് ഗാന്ധിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണിയാണ്. ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിരുന്നു ഝാൻസി റാണി. മണികർണിക മനുബായി എന്നിവയാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമങ്ങൾ. 1850 മണികർണിക ഝാൻസിയിലെ റാണിയായി തീർന്നത്. 1858 ഈ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായി അടിച്ചമർത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാണ് ഈ വിപ്ലവത്തിന്റെ പ്രധാന ഫലം. പകരം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടേറ്റെടുത്തു. മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ് എന്ന സിനിമ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ കുറിച്ചുള്ള ആദ്യ സിനിമയാണ്. ആമിർ ഖാനാണ് മംഗൾ പാണ്ഡെയായി ഈ ചിത്രത്തിൽ വേഷമിട്ടത്. 1857 മഹാവിപ്ലവം എന്ന പുസ്തകം രചിച്ചത് അശോക് മേത്തയാണ്. താമരയും ചപ്പാത്തിയും ആണ് 1857 വിപ്ലവത്തിന് പ്രതീകമായി കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം രചിച്ചത് താരാചന്ദ് ആണ്. ദത്തവകാശ നിരോധന നയം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ കാരണമായത്. ഘോരയുദ്ധത്തിനൊടുവിൽ ഗോളിയാറിനടുത്തുള്ള കോട്ടാക്കി സാറയിൽ വെച്ച് ഝാൻസി റാണി വീരമൃത്യു വരിച്ചു. ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലാണ്. 1857 മെയ് 11 കലാപകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ മുഗൾ ചക്രവർത്തിയായി അവരോധിക്കുകയും ചെയ്തു. ജനറൽ ഭക്ത് ഖാൻ എന്ന സൈനിക നേതാവാണ് ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്.
കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഖാൻ ബഹാദൂർ ഖാനാണ് ബറേലിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ബീഗം ഹസ്രത് മഹൽ ആഗ്രയിലും ഫിറോസാബാദിൽ മൗലവി അഹമ്മദ് ഷായുമായിരുന്നു നേതൃത്വം നൽകിയത്. ജഗദീഷ്പൂരിൽ കൻവർ സിംഗ് വിപ്ലവത്തിന് നേതൃത്വം നൽകി. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധീൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. വിപ്ലവ പരാജയത്തോടെ നാനാ സാഹിബ് നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു. വിപ്ലവത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിക്കപ്പെട്ടത് നാനാ സാഹിബിന്റെ ജനറലായിരുന്ന അസീമുള്ള ഖാൻഹയാണ്. 1859 താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്ക് നാട് കടത്തി.